ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു ഹെയർ പാക്കും ഫേസ് പാക്കുമാണ്. ഹെയർ പാക്കിന് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അതേസമയം ഫേസ് പാക്കിന് മറ്റൊരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്നറിയാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡ്സാണ്. ഫ്ലാക്സ് സീഡ്സിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാനൊന്നുകൂടി പറയാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും സോഡിയം മഗ്നീഷ്യം പിന്നെ വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഫ്ലാക്സ് സീഡ്സ്. ഇതിനെ മലയാളത്തിൽ ചണവിത്ത് എന്ന് പറയും. സാധാരണ ഇത് കാണുമ്പോൾ നമ്മുടെ മുതിരിയൊക്കെ ഇല്ലേ, അതുപോലെയാണ് കാണാൻ. ശരിക്കും നല്ല ഗ്ലേസിങ് ആയിരിക്കും ഈ വിത്തുകൾ. ഇത് റോസ്റ്റ് ചെയ്ത് പൗഡേർഡ് ഫോമിലാക്കിയും അല്ലാതെ സോക്ക് ചെയ്ത് വെച്ച് സ്മൂത്തികളിൽ ചേർത്തും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഫ്ലാക്സ് സീഡ്സ്. ഇത് വിശപ്പിനെ കുറയ്ക്കുകയും ബോഡി ഫാറ്റിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ നോൺ സോല്യൂബിൾ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയും കുറച്ചും കൂടി ഈസി ആക്കുന്നു. ഫ്ലാക്സ് സീഡ്സ് അധികം കോസ്റ്റ്ലി ഒന്നുമല്ല, അഫോർഡബിൾ പ്രൈസിൽ അടുത്തൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമായിരിക്കും. ഇനി ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇതിനായിട്ട് ഞാൻ ഏതാണ്ട് 2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സ്പൂണോളം, വലിയ ടേബിൾ സ്പൂണല്ല ഞാൻ എടുത്തത്, ഏതാ ഒരു സാധാരണ സ്പൂണും 3 സ്പൂണോളം ഫ്ലാക്സ് സീഡ്സ് ഇതിലേക്ക് ചേർക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വേണം ഇത് ചേർക്കാൻ. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ പിന്നെ ഇങ്ങനൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സാമാന്യം മോശമില്ലാത്ത മുടിയുണ്ടായിരുന്നു. അധികം ഒരുപാട് ഭയങ്കര കട്ടിയൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു, നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. അപ്പോൾ കുറച്ച് കാലം ആയിട്ട് ഭയങ്കരമായിട്ട് കെട്ട് പിടിച്ച് പോകുന്നുണ്ടായിരുന്നു എൻ്റെ ഹെയർ. നന്നായിട്ട് കെട്ട് പിടിച്ചിട്ട് ചില സമയം ആ കെട്ട് നമുക്ക് പോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു കഴുത്തിൻ്റെ ലെവൽ അല്ലെങ്കിൽ ഒരു ഷോൾഡർ ലെവൽ വെച്ച് ഹെയർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഒരു പ്രമുഖ കമ്പനിയുടെ കണ്ടീഷണർ യൂസ് ചെയ്യുമായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ആ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടും മുടി നന്നായിട്ട് കെട്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഞാൻ വെറുതെ ഓൺലൈനിൽ തപ്പിയപ്പോഴാണ് ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും അതിൻ്റെ കണ്ടീഷനിങ് ഗുണങ്ങളെപ്പറ്റിയിട്ടും കണ്ടത്. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയിട്ട് യൂസ് ചെയ്തത്. ജെല്ലാക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഹെയർ നല്ല സ്മൂത്തും സിൽക്കി ആയിട്ട് മാറിയത് ഞാൻ വെറുതെ പറയുന്നതല്ല, സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കെട്ടും അങ്ങനെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേതാണ്ട് ഒരു എഗ് വൈറ്റിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു നൂൽപ്പരുവം അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ തണുക്കാൻ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ അരിപ്പയിൽ നിന്ന് താഴേക്ക് വരാൻ കുറച്ച് വിഷമമായിരിക്കും, അതുകൊണ്ട് ചൂടോടെ തന്നെ പെട്ടെന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് വെച്ചുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് പറയാം. ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തത്, ഇതിപ്പോൾ എഗ് വൈറ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആ ഒരു ഇതാണ്, ഒരു പറ്റുന്നൊരു ഫോമാണ് ഉണ്ടാവുക. അത് പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കാൽപ്പിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഒരു 2-3 സ്പൂണ് മതിയാവും.
ഇത് മൊത്തം ഹെയറിൽ അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹെയറിൽ അപ്ലൈ ചെയ്താൽ, നന്നായിട്ട് അപ്ലൈ ചെയ്താൽ, നമ്മളത് വാഷ് ചെയ്ത് കളയുമ്പോൾ ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷാംപൂ അതിനുശേഷം കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല കെട്ടൊന്നുമില്ലാതെ നല്ല സുന്ദരമായിട്ട് നമ്മുടെ ഹെയർ ഒതുങ്ങി നിൽക്കും. പിന്നെ ഇത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ബോട്ടിൽ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ ബാക്കിയുള്ളത് ഒരു ബോട്ടിലിൽ ഒഴിച്ചു വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം മാത്രം ബോട്ടിൽ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി തയ്യാറാക്കി വെച്ച ഫ്ലാക്സ് സീഡ് ജെല്ല് കൊണ്ട് നമുക്കൊരു ഫേസ് പാക്ക് കൂടി ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂണ് ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അരക്കാനുള്ള സൗകര്യത്തിനാണ് ഞാനൊരു 3 സ്പൂണ് ചോറോളം എടുത്തത്. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ചോറ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഒരു 2 സ്പൂണോളം ഫ്ലാക്സ് സീഡ് ജെല്ലും കൂടി ചേർത്തിട്ടാണ്. വെള്ളം വേറെ ചേർത്തിട്ടില്ല. ഈ ഫേസ് പാക്ക് സ്കിൻ ടൈറ്റൻ ചെയ്യാനും പിന്നെ നമ്മുടെ മുഖം റിങ്കിൾ ഫ്രീ, അതായത് ചുളികളൊന്നുമില്ലാതെ സുന്ദരമാക്കാനും മുഖത്തിൻ്റെ കളറ് കൂടുതൽ മെച്ചപ്പെടാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഏതാണ്ട് ഒരു 20 മിനിറ്റോളം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം കഴുകിക്കളയുക. എന്നാലേ നല്ല എഫക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. പിന്നെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാനും ഈ ഫേസ് പാക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഈ ഫേസ് പാക്കിലും ഹെയർ പാക്കിലും കണ്ട ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ ചേരുവ മാത്രം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി. ബാക്കി നമ്മളുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ചോറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഹെയർ പാക്കും നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.